ഹായ്, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. ഈയിടെയൊക്കെ നമുക്ക് രാവിലെ ഒട്ടും തന്നെ ടൈം ഉണ്ടാവില്ല അല്ലേ, നമുക്ക് എത്രയും വേഗം പണിയൊക്കെ തീർക്കണം എന്നുണ്ടാവും. അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ആംറസ്. നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആംറസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് നല്ല പഴുത്ത മാങ്ങയാണ് ആവശ്യം. അതുപോലെ അധികം നാരൊന്നുമില്ലാത്തതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്കോ വേണം നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. മാങ്കോൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്കിതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. സീഡിലുള്ള പൾപ്പൊക്കെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ വലിയൊരു മാങ്ങയാണ് ഫുള്ളായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ അധികമൊന്നും ആവശ്യമില്ല, രണ്ട് പിഞ്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചൂട് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത് നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്കോൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. മാങ്കോ പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുങ്കുമപ്പൂ ഇട്ട് വെച്ച പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുങ്കുമപ്പൂ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പാൽ ഉപയോഗിക്കരുത്, കുറച്ച് പാൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഫ്രഷ് ക്രീം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. നമ്മളെടുത്ത മാങ്കോനനുസരിച്ച് നമ്മളിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നല്ല മധുരമുള്ള മാങ്കോ വേണം നമ്മളിതിന് തിരഞ്ഞെടുക്കാൻ. എന്നാലും നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, വേണമെങ്കിൽ പിന്നെ ഒന്നുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായ്പൊടിയാണ്. അതൊരു 2 പിഞ്ച് വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചുക്ക് പൊടിയാണ്, ഡ്രൈ ജിഞ്ചർ. അതും നമുക്കൊരു 2 പിഞ്ച് വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വരെ പാലൊഴിച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം കുങ്കുമപ്പൂവിൻ്റെ കൂടെ പാലൊഴിച്ചതാണ്, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പാലൊഴിച്ച് കൊടുക്കരുത്. ഇതടിക്കുന്ന സമയത്ത് ഇതിലിനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അടിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് അടിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടി പാല് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കരുത്, പാല് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ, അത് നിങ്ങൾ ഇഷ്ടത്തിന് വേണമെങ്കിൽ മാങ്കോ പീസൊക്കെ വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആംറസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പൂരിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. ഏറ്റവും നല്ല കോമ്പിനേഷൻ പൂരിയുടെ കൂടെ കഴിക്കാനാണ്. ആംറസ് ഒരു ഗുജറാത്തി, മഹാരാഷ്ട്രൻ ആ ഭാഗത്തൊക്കെ കഴിക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള പൂരി കൂടി തയ്യാറാക്കിയെടുക്കാം. പൂരി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സാധാ വെള്ളത്തിൽ, ചൂടുവെള്ളമൊന്നും വേണ്ട, നോർമൽ വാട്ടറിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുഴക്കുന്ന സമയത്ത് വെള്ളം അധികമാവാതെ ശ്രദ്ധിച്ചാൽ മതി. വെള്ളം അധികമാകുമ്പോഴാണ് നമ്മൾ പൂരി പെർഫെക്റ്റായിട്ട് കിട്ടാതിരിക്കുക. അതുപോലെ കുഴച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. എണ്ണയിലൊന്നും പരത്തണ്ട, നമുക്ക് പൊടിയിൽ തന്നെ പരത്തിയെടുക്കാം. ഇപ്പോൾ പൂരി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പീസസ്സായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൂരി ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ല ചൂടായിരിക്കണം. നമ്മളിപ്പോഴും ഹൈ സ്പീഡിൽ വെച്ചിട്ട് നന്നായി ചൂടായതിനു ശേഷമാണ് നമ്മളതിലേക്ക് പൂരി ഇട്ട് കൊടുക്കേണ്ടത്. നല്ല ഒരുപാട് ഹീറ്റാകുമ്പോൾ നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ ഒരുപാട് സമയം നമ്മളിത് എണ്ണയിൽ വെച്ച് കൊടുക്കരുത്. രണ്ട് ഭാഗവും ഒരുപോലെ ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചൂട് കമ്മിയുള്ള എണ്ണയിലോ അതുപോലെ നമ്മൾ എണ്ണയിൽ ഒരുപാട് സമയമൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴാണ് നമ്മുടെ പൂരി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടാത്തത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പൂരിയും നമുക്കിതുപോലെ തന്നെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൂരിയൊക്കെ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആംറസിൻ്റെ കൂടെ പൂരി ഒന്ന് കഴിച്ചു നോക്കാം. ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് പൂരിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് പൂരി ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. പൂരി ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ആംറസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മളിത് കഴിക്കുക. നമ്മളെപ്പോഴും മസാലയൊക്കെ ഇട്ടുള്ള കറികൾ കഴിക്കുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആംറസിൻ്റെ കൂടെ പൂരി കഴിക്കാൻ. അപ്പോൾ മോർണിംഗിൽ എണീക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.